എവിടേക്കാണ് പുറത്ത് വന്ന് നോക്കണോ? ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വരാം. അവിടെ ഒരാൾ വന്ന് ഗേറ്റ് തട്ടിക്കൊണ്ടിരിക്കുന്ന ആട്ടില്ലേ. ഹോയ്, ഇതാ വരുന്നു കേട്ടാ. അതൊന്നും കുറെ ആൾക്കാരുണ്ടല്ലോ. ഇതാരൊക്കെയാണ് നിക്കട്ടോ എന്റെ മേലെ കയറല്ലേ, ഞാൻ തരടോ. അതൊന്നും ചെയ്യില്ല, മാറടാ. പേടിപ്പിച്ചില്ല വരുന്നേക്ക്. വാ തല്ലോട്ടരുത്, വേടാ ഇങ്ങനെ വേടാ. ഡാ ഡാ കുറുമ്പ ഇവിടെ വന്നാ നിനക്ക്. വാ നീ ഇവിടെ കഴിക്കും, അതവര് കഴിച്ചോട്ടെ. നീ ഇവിടെ കഴിക്കടാ, അവരത് കഴിച്ചോട്ടെ. ഒപ്പ വില്ലന്മാരെപ്പാ. അപ്പൊ കാറ്റ് ഫുഡ് വന്നിക്കണ, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. വാ വേടാ ഇങ്ങട് വാ, വരാട്ടാ. ആ ബിസ്ക്കറ്റ് പോയി കഴിക്കുന്നീ. ഇപ്പൊ ഞാൻ അടുത്ത ചെയ്യണ, വാ കഴിക്കുന്നേ. അതവര് കഴിച്ചോട്ടെ, ഞാൻ ഇപ്പൊ വരാട്ടാ. അത് കാറ്റ് ഫുഡ് വന്നല്ലേ. ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കാറ്റ് ഫുഡ് വന്നതാണ്. വാ അവിടെ കിടന്നു. നീ അതൊരു കുട്ടാ, ഒരാഴ്ച കിട്ടി ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. ബിസ്ക്കറ്റ് കഴിച്ചാ? ചെക്കാ നീ ഇവിടെ ഇരുന്നോട്ടാ. ആ അവൻ വന്നത് ഇവന് പറ്റിയില്ല. എത്ര നിർബന്ധിച്ചിട്ടിപ്പോ ബിസ്ക്കറ്റ് കഴിച്ചെന്നറിയോ? അവരിനോട് കേറ്റണ്ടാണ്. തല്ലൂടെ ഇരുപത്തി പിന്നെ അവരുടെ കൂടെ തല്ല കുട്ടിയല്ലേ. അതാ പോയി പോയി പോയി. അവിടെ ടോമി കരയുന്നുണ്ട്, കരയിലൊക്കെ ഉരയ്ക്കുന്നുണ്ട്. അപ്പൊ പോയത് അതേ പോയല്ലേ. ഡാ ഡാ ഇങ്ങള് വാ, പോണണ്ട. വാടാ ഇങ്ങട് വാ, ബിസ്ക്കറ്റ് തരാ. വാങ്ങട്, വാ കയറി വാ. എനിക്ക് വേറെ ബിസ്ക്കറ്റ് എടുത്തില്ല. വാ വാങ്ങട്, വാ. പുറത്ത് പോയിട്ട് എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, കേറിപ്പോയ്ക്ക് പിള്ളേരെ. നായി പറ്റ വായിക്ക് എടുത്തോണ്ടു. അയ്യോ പുറത്തേ പൊന്നെ നായിന്റെ ഒറ്റ വളക്കത്തിലേ ഉള്ളൂ, മണത്തം കൊണ്ട് പോകരെ. ഇവിടെ ഒരാൾ നിക്കണണ്ടാ. ഒരു ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ, ഹലോ. എന്താണ് അവിടെ? ഇറങ്ങി വേണ ഇറങ്ങി വേണ. പുറത്തെല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയവൻ. കള്ള, ഞാൻ ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല. എൻ്റെ അപ്പോ എന്താണിത്? കുടുംബത്തോടെ എല്ലാം വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. നോക്ക് എവിടേക്കാ കയറുന്നത്? പുറത്തു വരും, ഞാൻ അവന് അമ്മ കൊടുത്തിട്ട് തരാം. രണ്ട് അവന് കൊടുക്കാൻ ബിസ്ക്കറ്റ് കഴിഞ്ഞ്. ഇതെന്തൊക്കെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ്! ഇത് രാവിലെ മുതൽ ഓരോരുത്തർ വരില്ലേ കഴിക്കാൻ. പിന്നെ പുറത്ത് വരരുതിട്ടാ, മാറും. നീ പേടിക്കണ്ട പാട, കഴിച്ചോ. എന്നാ ഞാൻ അവിടെ വയ്ക്കാം, കഴിച്ചോ. എല്ലാവർക്കും ബിസ്ക്കറ്റ് വേണ്ടോ? ബിസ്ക്കറ്റ് കഴിഞ്ഞു മോനെ. എൻ്റെ മോൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഡെയിലി വാങ്ങിച്ചു കൊണ്ടിരുന്നു, ക്ലാസ് വിട്ട് വന്നിട്ടില്ല. കഴിച്ചോ കഴിച്ചോ കേട്ടോ മോനെ, കഴിച്ചോ. കുട്ടികൾ വരേണ്ട സമയം ഇപ്പോൾ വരും. അവന് വിശപ്പിൻ്റെ വില അറിയാം. അവിടെ ടോമി കുട്ടനുണ്ട്, അത് ഇന്നലെ ഞാൻ വട്ടയപ്പ് രാത്രി വെച്ച് കൊടുത്തു. അവിടെ ബാക്കി വെച്ചിരിക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് മാത്രം കഴിച്ച്.
അമ്മറ്റ് രാത്രി ചോറും കഴിച്ചിട്ട് പോയതാ. ഇപ്പൊ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. എന്റെ കഴിച്ചോട്ടാ. ഇന്നെന്ന് എന്റെ വീട്ടിൽ നടന്നു വരുന്നേ. അണ വന്നില്ലേ, അണ ലേറ്റ് ആയി ക്ലാസ്സിൽ നിന്ന് വരെ. അമ്മ ക്ഷീണിച്ചാ. അണ്ണൻ എന്താണോ വൈകിയത്? അവൻ വിളിച്ചില്ലേ? കഴിച്ചോട്ട് മോനെ, നല്ല വിശന്നുണ്ട് പാവത്തിന്. അച്ചടോ അച്ചടോ, പതുക്കെ കഴിച്ചാൽ മതിട്ടോ മോനെ. കഴിച്ചോട്ടാ. ഇനി എൻ്റെ മകൾക്കൊന്ന് ചായ വെച്ച് കൊടുക്കട്ടെ. അവൻ വിശന്നിട്ടായിരിക്കും വന്നിരിക്കണ്ട. അല്ല വന്നിട്ടുണ്ട്, വന്നിരിക്കണ്ടാവുക. വായി തെറ്റിപ്പോയി, നാക്ക് തെറ്റിപ്പോയി. ഹലോ ബേബി, ഹലോ ബേബി. അർഷ, ഞാനിവിടെ പുറത്തേ ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കും. സിമ്പൽ ജെല്ലിൽ കൂടെ കേറി ഇരുന്ന് നോക്കുക. ഇതിയ നോക്കണം. അവിടെ ഒരു അഞ്ചാറ് മൈക്ക് വന്നിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. സി സി ടി വി ക്യാമറ ഒന്നും വേണ്ട അവിടെ. പാല് കൊടുക്കാൻ പോകണം. ചിലത് കണ്ട എൻ്റെ മകൻ്റെ സ്നേഹം. ഐശ്വന് വയ്യാത്തോണ്ട് അവർക്ക് പാല് കൊടുക്കില്ല. അത് കണ്ട വന്നതും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നു. ഞാൻ പാല് കാച്ചി ആറാ വെച്ചിട്ട് ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്നേഹം. ഇവിടെ തങ്കമാണ് ഡീ ഉമ്മൻ്റെ പോലത്തെ മകനാണ്. അവനിപ്പോൾ പാല് വേണ്ടാന്ന്. ഇന്ന് ഐശ്വര്യം കൊണ്ട് പാല് കുടിപ്പിച്ച് പിടിച്ചിട്ട് കുറച്ച്. ആ അതുപോലെ അല്ലെങ്കിൽ ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. അതാ ചെറുത് മേലെ പോയി. ഇതോ ഇതിലൊക്കെ കയറി പോയല്ലോ. ഡാ ഇത്ര നേരം കിടന്ന് ഉറങ്ങായിരുന്നില്ല ഇവിടെ. ഇങ്ങോട്ട് വാ, അത് നോക്ക് മേലൊന്ന്. കുഞ്ഞുമുഖങ്ങളൊക്കെ കാണണ്ടാ. ശിബു ഇവിടെ വാ. ഡാ പിന്ന നിന്റെ പണിയാണില്ലേ. ഇവരെ വിളിച്ച് മേലെ പോയിരിക്കണു. അതിങ്ങളെ താഴെ വീണ പൊടി മുടിക്കില്ല. മീനാ ഇറങ്ങി വാ. ഡാ സിമ്പ ഇങ്ങോടി ഇങ്ങോടി. പിന്നെ താഴെ അവരെയും കൂട്ടിട്ട് വാ. എന്തൊരു അനുസരണയെന്ന് അറിയോ. വാ വാ ഇറങ്ങിയോ. കയറിപ്പോടാ ഇങ്ങോട്ട് പോടാ. പോപ്പ ഒരാളത് അവിടെ ഉണ്ട്, ബാക്കിയുള്ള മൂന്നെണ്ണത് മേലെ കയറിയിട്ടുണ്ട്. എന്ത് മേലെ പരിപാടി? എന്താണ് അവിടെ കല്യാണം ഉണ്ടാ? അവിടുന്ന് സദ്യ വിളമ്പുണ്ടാന്ന് ഇങ്ങനെ വാടി. വാ ഇറങ്ങി വാ പതുക്കെ വാ. നടക്കാൻ പോലും വയ്യ ഭാഗത്ത്. വാ. ആ പിഞ്ചു കുഞ്ഞിനെ പിടിച്ച് കയറ്റി കൊണ്ടുപോയി. ഇവന് എന്താ പറയണ്ടേ? വാടി പൊന്നെ ഇവിടെ സ്വത്തോടി ചോദിച്ചു ചാടി ചാടി വരുന്നുണ്ട്. വാടി മുത്ത അവിടെ പോഞ്ഞു വാടി. അവിടെ സ്വത്ത് വാടി തക്കട മുത്ത വാടി. മെക്ക ആ മുകളിൽ പോയിട്ട് ഇറങ്ങാൻ വഴിയിലാണ്ട് കരഞ്ഞോണ്ട് കിടക്കണം. ഇങ്ങോട് വാടാ. ഇഞ്ചി പൊന്നെ ഇഞ്ചി പൊന്നെ എന്റെ അടി. ഈ മിനിച്ചക്കനെ നിന്റെ മേളയ്ക്ക് കൊണ്ടുപോയത് അനടി. മിനിന്റെ മൂക്കിൽ അഴുക്ക് പിന്നെ നമ്മ തുടച്ചു തരാം. നിക്ക് മോനെ, പൂ കുളിപ്പിക്കാനും വിട്ടില്ല. നാറ്റ ഇത് ചെല്ലി നിൽക്കണോ? എന്താവിടെ എന്താവിടെ എവിടെ ബാത്റൂം എവിടെ? എന്റെ ഐശ്വ കുട്ടികൾ എത്ര നേരമായിട്ട് പിന്നാലെ നടക്കണം. ഒന്ന് പാല് കൊടുത്തു വിട്ടിരുന്ന് നിനക്ക്. ഐശ്വന് നല്ല പനിയും ഒരു വയറ്റിളക്കുമാണ്. എന്താ ബെഡിലൊക്കെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് തന്നെ പണി. ഇവർക്ക് പിന്നെ എന്തുണ്ടെങ്കിൽ അത് അവരിൻ്റെ ബെഡാണ്. അതിൽ കയറിയിട്ട് ആ ഒരു ബെഡിൽ മാത്രം കയറി ബാത്റൂം പോവും. ചിലപ്പോൾ ഛർദ്ദിക്കും, ചിലപ്പോൾ വയറ്റിന്ന് പോവും. അങ്ങനെ എൻ്റെ പൊന്നെ അടി ഷൊത്ത് പാടി പിടിക്കാൻ കിട്ടില്ല. സുത്തുമണ്ണി കുണി കുണി പോയിട്ട് കാര്യമില്ല. അപ്പോണ്ട് പാപ്പിട്ട് എഴുതില്ല. എന്തവിടെ വാ വാന്നേ പാപ്പന്നെ. പിന്നെ സുത്തുമണി അമ്മ പാല് കൊടുക്കാത്ത സങ്കടം ഒരാൾക്ക്. അത് അവിടെ ഒരാൾ ഡ്രസ് പറയുമ്പോൾ ചായ ചപ്പാത്തി പൊശിയോ.
അമ്മ ചായ ചുണ്ട്. ചായ വെച്ചിട്ടില്ല, അടുപ്പത്താണ് ഉള്ളത്. ഞാൻ ചായ വെക്കാനായിട്ട് ബെല്ലം തല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതാണ് അവിടെ പുറത്ത് നമ്മുടെ നായ്ക്കുട്ടന്മാരൊക്കെ വന്നത്. നമ്മൾ ചായയിൽ പഞ്ചസാര ഉപയോഗിക്കാറില്ല, ബെല്ലമാണ് ഉപയോഗിക്കുന്നത് കുറേ കാലമായിട്ട്. അപ്പം ഇതിങ്ങനെ തല്ലി പൊട്ടിച്ച് വെക്കുന്നു. എന്നിട്ട് ഒരു ബോട്ടിലാക്കി ബോട്ടിലൊക്കെ റെഡിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എടുത്തിടും. ചായ ആണെങ്കിൽ ദേഹം ആവുന്നു. ഇതിപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പോയതാ. പിന്നിപ്പോൾ ചായ തരാം കേട്ടാ. ചപ്പാത്തി നമ്മൾക്ക് എടുത്ത് കഴിക്കാച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ ചായയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ബെല്ലിടുമ്പോൾ പിരിഞ്ഞു പോയി ചായ. അപ്പോൾ എനിക്കറിയില്ല ബെല്ല ലാസ്റ്റ് ഇടണ്ടെന്നുള്ള. പിന്നെ എൻ്റെ ഉമ്മയാണ് പറഞ്ഞത് ലാസ്റ്റ് ബെല്ല ഇടണ്ട, അല്ലെങ്കിൽ ചായ വരുന്നില്ല. എൻ്റെ വിചാരം ബെല്ലം കേട് വന്നിട്ടാണ്. ഇതിപ്പോൾ ബെല്ലെന്നാണോ വെല്ലെന്നാണോ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ബെല്ലെന്നാണ് പറയുന്നിട്ടോ. തീ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ചായ വരുന്നിട്ട് പായസം തരുമോ? ബാത്റൂമിലേക്കാണോ സായി? സായി സായിപ്പെന്ന് വിളിക്കുന്നു. മോനെ ഇതൊന്ന് വിളിക്കിട്ടോ. എത്ര മോനെ ആര് കരയാണ്? ആ ചെറുത് മേലെ പോയിട്ടുണ്ടായിരുന്നു കരയുണ്ട് മേലെന്ന് പറഞ്ഞാൽ വഴി ടെമ്പിൾസ് അടിപൊളിയല്ലേ. ചെറിയ ടെമ്പിൾസ് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചതാണ്. എങ്ങനെയുണ്ട് ആ വെയിറ്റ്? ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, നിങ്ങളെപ്പോലെ ഇല്ല. ഓയ് പൊന്നുമണി ഇവിടുവാ, നീ എന്തിനു മോളിക്ക് പോയത്? എണീച്ച് നടക്കാൻ വഴിയില്ല, എന്നാലും മോളി കറിയിക്കുന്നുണ്ടല്ലോ. വാടി വാടി ഡബിൾ കണ്ണി വാടി പൊന്നേ. എന്താ പൊന്നുമണിയാ? അതാ ഓറഞ്ച് ഇരിക്കുന്നു അടുത്ത് കഴിച്ച. വാട് പൊന്നേ, അടിച്ച് ഒത്ത് വാടാ. അത് പൊണ്ണും കെട്ട വാടാ. അത് ബെല്ലും വേണോ? കയ്യിൽ ബെല്ലുണ്ട്, വേണോ? അതൊന്നും വേണ്ട. അഞ്ഞു മുകളിലേക്ക് പോയത് കൂടെ വാ, അല്ലെങ്കിൽ അണിച്ച് നടക്കാൻ വയ്യ. സുഖമില്ല എല്ലാവർക്കും. ഐശുവിന് പനിയായപ്പോൾ അവർക്കൊക്കെ വയ്യായി പിടിച്ചേക്കണോ? ഓയ് എന്തുടോ നിന്നെ കാണാൻ ഇപ്പോൾ ഒരു വില്ലൻ ലുക്കായിട്ടുണ്ടടാ. ആ ആദ്യം പാവം മുഖമായിരുന്നു, പാവക്കുട്ടിനെ പോലെ കണ്ടിടിക്കുന്നുണ്ട്. ഡാ മിഞ്ഞു മൂക്കൊക്കെ ഇങ്ങനെ ഇപ്പോൾ വില്ലന്മാരുടെ പോലെ. ശരിയാണ്, കിടന്നോട്ടാ.